നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലെ നേതാവാരെന്ന് വ്യക്തമാക്കണമെന്നും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മേഖലയിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങളും സജീവം കനത്ത മീനച്ചൂടിലും വിശ്വാസമന്ത്രം ചൊല്ലി ആയിരങ്ങൾ പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്നു തൃശൂർ അതിരൂപതയുടെ ഇരുപത്തിയേഴാമത് പാലയൂർ മഹാതീർഥാടനം ഭക്തിനിർഭരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ച നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്ന സ്ഥിതി ഇപ്പോഴും രജിസ്ട്രേഷൻ പ്രവൃത്തികൾ നടക്കുന്നത് പഴയ കെട്ടിടത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം ശക്തം വാർത്തയിലേക്ക് ആദ്യം വാർത്തകൾ ആവേശം പടർത്തി സുരേഷ് ിൽ പര്യടനം നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം ഇരു പഞ്ചായത്തുകളിലും ആദ്യമായാണ് സുരേഷ് ഗോപി പര്യടനത്തിനെത്തിയത് ജ്യോതി ലാബോറട്ടറി ഉടമ രാമചന്ദ്രന്റെ വസതിയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമായിരുന്നു കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് കല്ലുത്തിപ്പാറ അരികനിയൂർ ഹരികന്യകാ ക്ഷേത്രം ചൂണ്ടൽകുന്ന് ആളൂർ സേവാസമിതി കുംഭാരൻ കോളനി പെരുവൻമല മണലി എന്നിവിടങ്ങളിലെ ശേഷം കേച്ചേരിയിലെ റോഡ് ഷോയോടെയാണ് ഇരു പഞ്ചായത്തുകളിലായി നടത്തിയ പര്യടനം സമാപിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി എന്നതിനൊപ്പം സുരേഷ് ഗോപിയുടെ താരപരിവേഷം കൂടിയായതോടെ ഓരോ കേന്ദ്രത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഷാള സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി തന്നെ തിരഞ്ഞെടുത്താൽ കഴിഞ്ഞ അഞ്ചുവർഷം പാഴായതുപോലെ ആകില്ലെന്നും മണ്ഡലത്തിന്റെ വികസനത്തിനായി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി വോട്ടർമാരോട് പറഞ്ഞു സ്ഥാനാര്ത്ഥി മാറിയതുകൊണ്ട് മണ്ഡലത്തിൽ വികസനം വരുമെന്നത് ചിലരുടെ പ്രചരണ തന്ത്രമാണ് തൃശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിനൊന്നാകെ വികസനമെത്തിക്കാൻ താൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി തന്റെ ലഘുപ്രസംഗം അവസാനിപ്പിച്ചത് എന്താണ് കഴിഞ്ഞ വർഷം ഒരു ചെയ്തത് എന്തൊക്കെയായിരുന്നു അടുത്ത അതടുത്ത കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന കേരളത്തിന് വേണ്ടി മുഴുവൻ മലയാളികൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം പി നിങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന സൽപേര് ഞാൻ നിങ്ങൾക്ക് നേടിത്തരുമെന്ന് ഉറപ്പ് കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ബി ജെ പി പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വോട്ടർമാരെ കാണാനെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ജില്ലാ കമ്മിറ്റി അംഗം വിജീഷ് വെട്ടത്ത് പാവർട്ടി മേഖലാ പ്രസിഡന്റ് സുജിത് പണ്ടാരിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ വി എ ബോഷി നന്ദകുമാർ പെരുമണ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ പ്രചരണ പര്യടനത്തിന് തുടക്കമായി മേഖലയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിലും ആതുരാലയങ്ങളിലും ആളൂർ കുംഭാര കോളനിയിലും സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കമായത് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയം സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ ദേവാലയത്തിലെത്തിയ മുരളീധരനെ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയ മുരളീധരൻ വികാരിയുടെ ഓഫീസിലെത്തി കുശലാന്വേഷണം നടത്തി കൈക്കാരന്മാരോടും വിശ്വാസികളോടും വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് മറ്റം സെന്റ് തോമസ് പൊറോന ദേവാലയത്തിലെത്തിയ മുരളീധരൻ പാലയൂർ തീർത്ഥാടനത്തിന് ഒരുങ്ങി നിന്നിരുന്ന വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി വികാരി ഫാദർ ഷാജു ഉക്കൻ കൈക്കാരന്മാർ എന്നിവർ ചേർന്ന് മുരളീധരനെ സ്വീകരിച്ചു മറ്റം അസംഷൻ മഠം സന്ദർശിച്ചു മഠത്തിലെ അന്തേവാസികളായ കന്യാസ്ത്രീകളെ കണ്ടു ജില്ലയിൽ മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട ആളൂർ കുംഭാര കോളനി സന്ദർശിച്ച സ്ഥാനാർത്ഥി കുംഭാര കോളനിയിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം കോളനിയിലെ വീടുകളിലും പാത്ര പാത്രനിർമ്മാണശാലകളും സന്ദർശിച്ചു മണ്ണിൽ തീർത്ത ജഗ്ഗ് സമ്മാനിച്ചുകൊണ്ടാണ് കോളനിയിലുള്ളവർ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത് ചൊവ്വല്ലൂർ മസ്ജിദ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷം മുരളീധരൻ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെത്തി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം പൂച്ചെട്ടി നൽകി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു തുടർന്ന് ആശുപത്രി ജീവനക്കാരോടും നഴ്സിംഗ് വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു പർപ്പൂക്കാവ് ക്ഷേത്രം ചിറനെല്ലൂർ സെന്റർ തലക്കോട്ടുകര കേച്ചേരി സെന്റർ എന്നിവിടങ്ങളിലും മുരളീധരൻ സന്ദർശനം നടത്തി പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തുകളിലെ യുഡിഎഫ് പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി പഞ്ചായത്തുകളിലെ വോട്ടർമാരെ കാണാനെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി വേണുഗോപാൽ കെ കെ ബാബു പി കെ രാജൻ സജീവൻ കുര്യച്ചിറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി സി എം പി ഏരിയ സെക്രട്ടറി കെ എസ് ബെന്നി മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി പി എ സാദിഖ് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വൈകിയാണ് തൃശൂരിലേക്ക് എത്തിയതെങ്കിലും പര്യടനം ഒന്നാം റൌണ്ട് പൂർത്തിയാക്കിയതായി മുരളീധരൻ പറഞ്ഞു നേരിൽ കണ്ട വോട്ടർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് പത്മജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാനാണ് തൃശൂരിലെത്തിയതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി തീർച്ചയായിട്ടും അപ്പം എത്തിക്കഴിഞ്ഞല്ലോ ഇന്നലെ ഒന്നാം റൌണ്ട് കഴിഞ്ഞു ഇന്ന് മുതൽ രണ്ടാം റൗണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തിലാണ് അല്ല അതിന് അതും പാണ്ട് ചർച്ചയല്ല ഇത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനാണ് അത് ഇരുപത്താറാം തീയതി കുറച്ച് ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഇപ്പോൾ കുറെ കൂടെ നല്ലതും ഒന്നുകിൽ ഇരുപത്തഞ്ചാം തീയതി ആക്കുന്നതാണ് കുറെ കൂടെ നന്നാവുക അതായത് ഇലക്ഷൻ കമ്മീഷൻ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞായർ വെള്ളി എന്നൊക്കെ പറയുമ്പോൾ മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളാണ് അത് കഴിയുന്നതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്

ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കുന്നംകുളം വ്യാപാര ഭവനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് യു ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് യു ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അമീർ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സി വി കുര്യാക്കോസ് സി നേതാവ് പി ആർ നമ്പീശൻ ആർ എസ് പി നേതാവ് ശശിധരൻ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജെ സിംഗൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതവും പ്രസാദ് പുലിക്കോടൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജോസഫ് ചാലിശ്ശേരി ടി വി ചന്ദ്രമോഹൻ കെ സി ബാബു തുടങ്ങിയവർ രക്ഷാധികാരികളായുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷക്കാലമായി ഇന്ത്യയിലെ സംബന്ധിച്ച്

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം പടവിട്ടുന്നുവെന്ന് പറയുന്ന കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തെരഞ്ഞെടുപ്പിനുശേഷം ഡല്ഹിയിലെ നേതാവാരെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ എന് ഡി എ തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന ഇന്ത്യ മുന്നണിയുണ്ട് അത് അംഗീകരിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തങ്ങളുടെ നേതാവ് ആരാണെന്ന് വ്യക്തമാക്കാൻ തൃശൂരിലെ എൽഡിഎഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു എൻ ഡി എ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നേതാവും ഒരു ആശയവുമുണ്ട് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വികസന രേഖയുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിജയക്കുതിപ്പിൽ ഉള്ള സുരേഷ് ഗോപിയെ ആശയപരമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായി ഹനിക്കാൻ ഇവർ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന യോഗത്തിൽ എൻഡിഎ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷനായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് ബിജോയ് തോമസ് എൻ കെ സി സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ എസ് ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം ബി രാജീവ് ശിവസേന ജില്ലാ പ്രസിഡന്റ് രതീഷ് നായർ കെ കെ സി ജില്ലാ പ്രസിഡന്റ് എസ് പി നായർ ആർ എൽ ജി പി സംസ്ഥാന സെക്രട്ടറി റോഷ് കുമാർ എൻ പി ജില്ലാ സെക്രട്ടറി റൈജോ മംഗലത്ത് എന്നിവർ സംസാരിച്ചു സിസിടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചരണ കോതയിൽ സജീവമായിരിക്കുകയാണ് കൺവെൻഷനുകളും സ്ഥാനാർത്ഥി പര്യടനങ്ങളും തുടരുന്നു വിശദാംശങ്ങളിലേക്ക് യു ഡി എഫ് ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ കെ പി ഉദയൻ സി എസ് സൂരജ് വി കെ സുജിത്ത് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് സി എ ഗോപ്രതാപൻ ആർ രവികുമാർ ബാലൻ വാർണാട്ട് പി ഐലാസർ നിഖിൽ ജി കൃഷ്ണൻ പ്രതീഷ് ഓടാട്ട് ശിവൻ പാലിയത്ത് ബീന രവിശങ്കർ പ്രിയ രാജേന്ദ്രൻ ശൈലജ ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് ഗുരുവായൂർ മണ്ഡലം മഹിളാ കൺവെൻഷൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ടൌൺഹാളിൽ നടന്ന കൺവെൻഷനിൽ നിരവധി മഹിളകളാണ് പങ്കെടുത്തത് എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി എൻ കെ അക്ബർ എം എൽ ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സിപിഎം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാഗോപി തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം കോൺഗ്രസ് ഭവനിൽ ചേർന്ന കൺവെൻഷൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി പി എ മാധവൻ സി സി ശ്രീകുമാർ വി വേണുഗോപാൽ സി ജെ സ്റ്റാൻലി റൂബി ഫ്രാൻസിസ് ജെയ്സൺ ചാക്കോ എൻ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി എൻ എ നൌഷാദ് ചെയർമാൻ ഷാജു തരകൻ കൺവീനർ അഡ്വക്കേറ്റ് പി വി നിവാസ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് കടവല്ലൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലുമ്പുറം സെന്ററിൽ നടത്തിയ കൺവെൻഷൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ കടവലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സി പി എം നേതാക്കളായ കെ കൊച്ചനിയൻ പി ഐ രാജേന്ദ്രൻ എം എൻ മുരളീധരൻ പത്മം വേണുഗോപാൽ പി കെ വിശ്വംഭരൻ എൻ സി പി നേതാവ് പി വി ലീല സി പി ഐ നേതാവ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് നോർത്ത് കമ്മിറ്റി സെക്രട്ടറി കെ സി അജിത്കുമാർ സ്വാഗതവും പി ഐ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കെ എം മണികണ്ഠൻ ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മില്ല് സെന്ററിൽ നടത്തിയ കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാണ് എന്ന് പറഞ്ഞത് ഈ വൈവിധ്യങ്ങൾ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവിധ സംസ്കാരങ്ങൾ ഐക്യത്തോടും യോജിപ്പോടും കൂടി ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസവും ഇല്ലാത്തവന് ആ വിശ്വാസമില്ലായ്മ പ്രചരിപ്പിക്കാൻ

സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി പി ജോസഫ് കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം എം പി റഫിഖ് തങ്ങൾ എൻ സി പി എസ് ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ പഴുനാന ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ വെള്ളർക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നസർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ബീന രമേശ് മെമ്പർമാരായ സി വി സുഭാഷ് രമ്യ ഷാജി മൈമുന ഷബീർ എന്നിവർ സംസാരിച്ചു പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ നടന്ന പന്നിത്തടം ലോക്കൽ കൺവെൻഷൻ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവ് ഇ എസ് മുരളി അധ്യക്ഷനായി കുന്നംകുളം നിയോജകമണ്ഡലം സെക്രട്ടറി എം എൻ സത്യൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ എം അഷ്റഫ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ഒ കെ ശശി സത്താർ നീണ്ടൂർ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മണി ലളിതാ ഗോപി ടി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു സി പി എം പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം സാജൻ നന്ദിയും പറഞ്ഞു നൂറ്റൊന്നംഗ തെരഞ്ഞെടുപ്പ് പ്രവർത്തക കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു എൽ ഡി എഫ് കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന സി പി എം നേതാവ് ടി കെ വർഗീസ് അധ്യക്ഷനായി എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ സി പി ഐ നേതാക്കളായ വി ആർ മനോജ് രാകേഷ് കണിയാം കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സി പി എം ലോക്കൽ സെക്രട്ടറി ടി സി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി പി ടി ജോസ് ചെയർമാൻ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ കൺവീനർ വി പി ലീല ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഇടതുപക്ഷ മഹിളാ മുന്നണി എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി സെക്രട്ടറി സുമന സുഗതൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി സ്വപ്ന പ്രദീപ് എൻ എസ് അങ്കിത നഗുല പ്രമോദ് ഷീബ രാജേഷ് ഷർമിള ബാലകൃഷ്ണൻ സൗമ്യ യോഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ അറഫ പാലസിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ സി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ നേതാക്കളായ ടി സി ചെറിയാൻ കെ പി രവീന്ദ്രൻ ഇ എസ് രേഷ്മ വി കെ ബാബുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ടി സി സുരേന്ദ്രൻ ചെയർമാനായി നൂറ്റൊന്നംഗ കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു എൽ ഡി എഫ് പഴഞ്ഞ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഴഞ്ഞി ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ ബാഹുലയ്യൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൻസിപി നേതാവ് ദിനമണി കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ടി കെ വാസു എം എൻ സത്യൻ എന്നിവർ സംസാരിച്ചു എൻ കെ ഹരിദാസൻ സ്വാഗതവും പി സി സണ്ണി നന്ദിയും പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ മുന്നണി പുന്നിയൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ എ ഐ ഡി ഡബ്ല്യു എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ചാവക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണുമായ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു പുനൂർ നോർത്ത് മഹിളാ മേഖലാ സെക്രട്ടറി ജിസ്ന ലത്തീഫ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സലീന നാസർ അധ്യക്ഷത വഹിച്ചു പുനൂർ നോർത്ത് എൽ സി സെക്രട്ടറി വി സമീർ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഷംസുദ്ദീൻ സി പി ഐ ഏരിയ അംഗം ഉസ്ബത്ത് പുനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ എന്നിവർ സംസാരിച്ചു എൽ സി മെമ്പർമാരായ വിശ്വനാഥൻ മാസ്റ്റർ എം എ വഹാബ് എന്നിവരും പുനിയൂർ പഞ്ചായത്ത് മെമ്പർമാരായ റസീന ഉസ്മാൻ ഷായ്ബാ ദിനേശൻ എന്നിവരും പങ്കെടുത്തു മുന്നയന് യൂണിറ്റ് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ ചിതു രാജേഷ് നന്ദി പറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് കനത്ത മീനച്ചൂടിലും വിശ്വാസമന്ത്രം ചൊല്ലി ആയിരങ്ങൾ പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്നു തൃശ്ശൂർ അതിരൂപതയുടെ ഇരുപത്തിയേഴാമത് പാലയൂർ മഹാതീർത്ഥാടനം ഭക്തിനിർഭരമായി പുലർച്ചെ നാലുമണിക്ക് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചതിനുശേഷം അഞ്ചുമണിക്ക് മഹാതീർഥാടനത്തിന്റെ പതാക മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രൽ വികാരി ഡേവിസ് പുലിക്കോട്ടിലിന് കൈമാറി തീർത്ഥാടനത്തിന്റെ മുഖ്യ പദയാത്രയോടൊപ്പം അതിരൂപതയിലെ പതിനാറ് ഫൊറോനകളെ പ്രതിനിധീകരിച്ച് പതിനൊന്ന് മേഖലാ പദയാത്രകൾ ആരംഭിച്ചു ചേലക്കര വടക്കാഞ്ചേരി കൊട്ടേക്കാട് വേലൂർ പട്ടിക്കാട് പുത്തൂർ ഒല്ലൂർ മറ്റം പഴുവിൽ കണ്ടശാങ്കടവ് നിർമലപുരം എന്നീ മേഖലകളിൽ നിന്നും പതിനൊന്ന് മണിക്ക് പദയാത്രകൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു പാലയൂരിൽ എത്തിച്ചേർന്ന മുഖ്യ പദയാത്രയുടെ പതാക പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ചുപ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ ഏറ്റുവാങ്ങി രണ്ടാം രണ്ടാംഘട്ട മഹാതീർത്ഥാടനം രണ്ടു മണിക്ക് പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര വിശുദ്ധ കുർബാന അർപ്പിച്ച് മൂന്നു മണിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ പാവർട്ടി ഇടവക വികാരി ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഏറ്റുവാങ്ങി തുടർന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാന്റെ നേതൃത്വത്തിലുള്ള പദയാത്ര പഞ്ചാരമുക്കിൽ ആരംഭിച്ച് മൂന്ന് അമ്പത്തിയഞ്ചിന് പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരുകയും പേപ്പൽ പതാക ഇടയശ്രേഷ്ഠർ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനം മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് അന്തോണി സാമി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ തൃശൂർ അതിരൂപത അധ്യക്ഷനും പാലയൂർ മഹാതീർത്ഥാടനം ആരംഭകനുമായ മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി തൃശൂർ അതിരൂപതാ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റെജീന വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സമൂഹം അത് ഏറ്റുചൊല്ലുകയും ചെയ്തു തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ സ്വാഗതവും പാലയൂർ മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ ഫാദർ ജോസഫ് വൈക്കാടൻ നന്ദിയും പറഞ്ഞു പാലയൂർ മഹാതീർത്ഥാടനം ചെയർമാൻ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് വലൂരാൻ വൈസ് ചെയർമാൻ മോൺസുഞ്ഞോർ ജോസ് കോന്നിക്കര വർക്കിംഗ് ചെയർമാൻ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഫാദർ ഡെറിൻ അരിമ്പൂർ ഫാദർ അജിത് കൊളന്നൂർ സിസ്റ്റർ സോഫി പെരേപ്പാടൻ ജോയിന്റ് കൺവീനർ ഫാദർ സിജു പുളിക്കൻ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് നടത്തുകൈകാരൻ സി എം ബാബു ഫൊറോന ജനറൽ കൺവീനർ ഷാജു ടി ജെ എന്നിവർ സംസാരിച്ചു തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ മറ്റു വൈദിക ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലിയും ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോസ്ഫി ജോസഫ് പ്രതിനിധിയോഗം സെക്രട്ടറി ബിനു താണിക്കൽ പി ആർഒ ജെഫിൻ ജോണി പാലയൂർ മഹാശ്ലീഹ മീഡിയ സെൽ മീഡിയ കത്തോലിക്ക തുടങ്ങി തൃശൂർ അതിരൂപതയിലെയും ഫൊറോനയിലെയും പാലയൂർ ഇടവകയിലെയും വിവിധ കമ്മിറ്റികളും കുടുംബക്കൂട്ടായ്മ ഭാരവാഹികളും ഭക്തസംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകി പാലൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി മാർത്തോമ മേജർ ആർ കെ എ പി തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലിയും തീർത്ഥാടനത്തിന് എത്തിച്ചേർന്ന മുപ്പതിനായിരത്തിൽ പരം ഭക്തജനങ്ങൾക്ക് നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു സിസിടിവി ന്യൂസ് ചാവക്കാട് പാലയൂർ മഹാതീർത്ഥാടന പദയാത്രയ്ക്ക് ഇളവള്ളി പെരുവല്ലൂർ ഇടവകകളുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി പുലർച്ചെ നാലിന് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം ആരംഭിച്ച പദയാത്ര പൂങ്കുന്നം അമലാനഗർ പർപ്പൂർ വഴിയാണ് പാലയൂരിലേക്ക് പ്രയാണം നടത്തിയത് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പദയാത്രയ്ക്ക് പെരുവല്ലൂർ എളവള്ളി ഇടവകങ്ങളുടെ നേതൃത്വത്തിൽ ഇടവക അതിർത്തിയിൽ സ്വീകരണം നൽകുകയായിരുന്നു ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണനായ്ക്കൽ പതാക ഏറ്റുവാങ്ങി പദയാത്രയ്ക്ക് നേതൃത്വം നൽകി വിശ്വാസ തീഷ്ണതയോടെ നടന്ന പദയാത്രയിൽ എളവള്ളി പെരുവല്ലൂർ ഇടവകകളുടെ വികാരിയായ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കലിനൊപ്പം ഇടവക ട്രസ്റ്റുമാരായ വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ ലിൻഡോ ഡേവിസ് സി ഡേവിസ് വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ സിസ്റ്റർമാർ ഇടവകാംഗങ്ങൾ എന്നിവർ തീർത്ഥാടന പദയാത്രയിൽ അണിനിരുന്നു തൃശൂർ അതിരൂപത ഇരുപത്തിയേഴാമത് പാലയൂർ മഹാതീർഥാടനത്തിനോടനുബന്ധിച്ച് ചേലക്കര എരുമപ്പെട്ടി മേഖലാ പദയാത്രികർക്കായി മാനവികതയുടെ മഹത് സന്ദേശമുയർത്തി പന്നിത്തടം ഐ എൻ ട്യുസി ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ ദാഹജല കൗണ്ടർ ഒരുക്കി യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം എം പി സിജോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സത്യൻ രാജൻ ഷാജു മനോജ് വേണു എന്നിവർ ദാഹജല കൗണ്ടറിന് നേതൃത്വം നൽകി പെങ്ങിയമുക്ക് ഹൈസ്കൂളിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്ത കെഎസ്ആർടിസി ബസിന്റെ മുൻചക്രം താഴ്ന്നു കാട്ടകാപാൽ പഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് ഡാനായി പൊളിക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതും പൈപ്പ് പൊട്ടി തകർന്ന റോഡ് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതുമാണ് അപകടങ്ങൾക്ക് വഴി വെക്കുന്നത് പഴഞ്ഞി മസ്ജിദ് റോഡിൽ ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിട്ട ഭാഗത്തും വാഹനങ്ങളുടെ ചക്രങ്ങൾ താഴുന്നുണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗുരുവായൂർ കോട്ടപ്പടി സെൻലാസേഴ്സ് ഇടവകയുടെ കപ്യൂർ കപ്പേളയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണ തിരുനാൾ ആചരിച്ചു വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ എഡ്വിൻ ഐനിക്കൽ കാർമ്മികത്വം വഹിച്ചു ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ ഡേയ്സൺ പഴുനാന എം എഫ് വിൻസെൻറ്റ് ലിൻഡോ ചാക്കോ പിയാറോ ജോബ് സി ആൻഡ്രൂസ് പാരിഷ് മീഡിയ പേഴ്സൺ രാജേഷ് ജാക്ക് ലോറൻസ് വാഴപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ചാലിശ്ശേരി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ചെലവഴിച്ച് ഒന്നാംഘട്ടമായി മുപ്പത്തിയൊന്ന് പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് സജീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്ഥിരം ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി റഷീദ് പണിക്ക വീട്ടിൽ എന്നിവർ സംസാരിച്ചു ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കട്ടിലുകളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കുള്ള രണ്ടാംഘട്ട കട്ടിൽ വിതരണവും അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം കായിക വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചേലാട്ട് വീട്ടിൽ പരേതനായ നിശാന്തിന്റെ സാധാർമണി ദീപക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ചടങ്ങിൽ ഞാൻ പൂർത്തിയാക്കിയത്

പുതിയ വീട്ടിലേക്ക് മന്ത്രിയും വിശിഷ്ടാതിഥികളും നാടമുറിച്ച് പ്രവേശിച്ചു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ടി സത്യൻ അധ്യക്ഷനായി കെ എസ് ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനിസ മുഖ്യപ്രഭാഷണം നടത്തി വീടിനുള്ള ഗൃഹോപകരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ടി കെ എ ഷാഫി കൈമാറി പി എ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി നന്ദുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസിരിയ സൈഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നന്നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി വി കരുണാകരൻ കെ എസ് ടി എ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ദീപയുടെ മക്കൾ മൂക്കുതല പി സി എൻ ജി എച്ച് എസ് മൂക്കുതല ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിക്കുന്നത് സിസിടി വി ന്യൂസ് പെരുമ്പിലാവ് വടക്കേക്കാട് കല്ലിൽ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാരന് പരിക്ക് കല്ലൂർ മൂന്നാം മൂന്നാംകല്ല് സ്വദേശി കാഞ്ഞൂർ മനവീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ശിവകാരനാണ് പരിക്കേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ശിവകാരനെ വലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ അവല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഏർപ്പെടുത്തിയ മാർത്താണ്ഡസിംഗ് സ്മാരക അവാർഡ് കാട്ടകമ്പൽ സ്വദേശി എം എൻ മണികണ്ഠന് സമ്മാനിച്ചു ഓയിൽ പെയിന്റിംഗ് റെസ്റ്ററേഷൻ ആൻഡ് കൺസർവേഷൻ മേഖലയിലും സ്റ്റെയിൽ ഗ്ലാസ് ആർട്ട് കൺസർവേറ്റർ മേഖലയിലും മൂന്ന് കാലം നടത്തിയ സേവനവും പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് റിട്ടയേർഡ് ഇൻടാക് ചെയർമാൻ മേജർ ജനറൽ എൽ കെ ഗുപ്ത മെമ്പർ സെക്രട്ടറി ഡോക്ടർ ചുധൻ മിശ്ര എന്നിവർ ചേർന്ന് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മണികണ്ഠന് സമ്മാനിച്ചു നിലവിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ആർട്ട് സെന്ററിൽ കൺസൾട്ടന്റായി ജോലി ചെയ്തു വരുന്ന മണികണ്ഠൻ കാട്ടകമ്പാൽ മേലേപ്പാട്ട് പരേതനായ നാണുനായരുടെ മകനും സി പി കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്തിന്റെ സഹോദരനുമാണ് कमला देवी उपाध्याय जी के जो है ऑर्गेनाइजेशन और, और उनके साथ में मुझे काम करने का मौका मिला है उसके बाद जो है वही मुझे बोस्टिंग दिया है इधर इंडेक में कंसर्वेशन फील्ड में जो मेरा हाथ में जो ताकत जो मिला है क्राफ्ट का बैकग्राउंड उसके बाद मुझे 1996 में स्टेन क्लास का एक वर्कशॉप हुआ करने के बाद में, में इंडेक यूके ट्रस्ट കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന ദശാംശം എട്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്നു പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും രജിസ്ട്രേഷൻ പ്രവൃത്തികൾ നടക്കുന്നത് പുന്നീർകുളം പഞ്ചായത്തിലെ പനന്തറയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ചതുരശ്രടി വിസ്തൃതിയിൽ ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല പൊന്നേർകുളം പുന്നയൂർ വടക്കേകാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പുന്നേർകുളം കടിക്കാട് പുന്നയൂർ എടക്കഴിയൂർ വടക്കേകാട് വൈലത്തൂർ എന്നീ ആറ് വില്ലേജുകൾ പ്രവർത്തനപരിധിയുള്ളതാണ് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ സബ് രജിസ്ട്രാറുടെ ക്യാബിൻ ഓഫീസ് ലൈബ്രറി ഓഡിറ്റ് റൂം റെക്കോർഡ് റൂം ഡൈനിങ് ഹാൾ കാത്തിരിപ്പ് മുറി ശുചിമുറികൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടം ഭിന്നശേഷി സൗഹാർദ്ദവുമാണ് ജനുവരിയിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെട്ടിടം നാടിന് സമർപ്പിച്ചത് എന്നാൽ ഇതുവരെയായിട്ടും കെട്ടിടത്തിനുള്ളിൽ ഫർണിച്ചറുകൾ ലഭ്യമാക്കാത്തതാണ് പ്രവർത്തനം വൈകുന്നതിന് കാരണമാവുന്നത് എത്രയും പെട്ടെന്ന് ആവശ്യമായ ഫർണിച്ചറുകൾ എത്തിച്ച് ഉപയോഗയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പുന്നേർക്കുളം വേലൂർ പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് പോത്തുകുട്ടി വിതരണം നടത്തി മുപ്പത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് പോത്തുകുട്ടികളെ നൽകുന്നത് മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻ ഇ എ ജോയ് ഡോക്ടർ ശ്രുതി എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വായ്പാ വിതരണം നടത്തി മുപ്പത്തിയൊമ്പത് അയൽക്കൂട്ടങ്ങൾക്കായി രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വായ്പാ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ നിർവഹിച്ചു ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ പ്രബീന സത്യൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് സുധീർ ശ്രീധരൻ മാക്കാലിക്കൽ വാർഡംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വുമൻസ് എംപവർമെന്റ് യൂണിയന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു സ്ത്രീ സംരംഭകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു ഇ യു എന്ന വുമൻസ് എംപവർമെന്റ് യൂണിയന്റെ ഒന്നാം വാർഷികം കസ്തൂർബ ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാർക്കൊപ്പമാണ് ആഘോഷിച്ചത് വയോധികർക്കായി ഭക്ഷണ വിതരണവും ഒരുക്കിയിരുന്നു സ്ത്രീ സംരംഭകരുടെ കൂട്ടായ്മയാണ് ഡബ്ല്യുഇ സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി വിവിധ ദേശത്തുള്ള സംരംഭകരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഓൺലൈൻ കൂട്ടായ്മ ഒരു വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് കൂട്ടായ്മ ആശയവിനിമയം നടത്തി വിൽപ്പന സാധ്യമാക്കുന്നത് ധന്യ പ്രശാന്ത് സ്നേഹ സനീഷ് ബിജന വരുൺ ബിനി ആലഞ്ചേരി എന്നിവരാണ് ഫേസ്ബുക്ക് അഡ്മിൻമാർ രാഗി റിയ ഡോക്ടർ അനുലക്ഷ്മി സ്നിഗ്ധ ബബിത് ബ്രസീല ആനന്ദ് തുടങ്ങിയവരാണ് ഫേസ്ബുക്ക് പേജിന്റെ മോഡറേറ്റർമാർ കഴിഞ്ഞ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കാതോലിക്കാ ദിനം ആഘോഷിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജോൺ ഐസക് സഹവികാരി ഫാദർ ആന്റണി പൗലോസ് പാമ്പാടി ദയറ മാനേജർ ഫാദർ അനൂപ് ജോൺ എന്നിവരുടെ കാർമ്മികത്വത്തിലും കൈസാനി സന്തോഷ് സിജെ സെക്രട്ടറി സലിൽ സി സൈമൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യുവജനപ്രസ്ഥാന പ്രവർത്തകർ ഇടവക അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ദിന പതാക ഉയർത്തുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു തുടർന്ന് യുവജനപ്രസ്ഥാനം സെക്രട്ടറി ടെൻസന്റെ നേതൃത്വത്തിൽ പഴഞ്ഞി കത്തീഡ്രലിന്റെ കീഴിലുള്ള കുരിശുപള്ളികളിൽ വാഹന റാലിയും നടന്നു കടവല്ലൂർ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടരുന്നു ശനിയാഴ്ച രാത്രിയും ശുചിമുറി മാലിന്യം തള്ളി ജില്ലാ കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായില്ല ആഴ്ചയിൽ മൂന്നോ നാലോ തവണയാണ് വലിയ ലോറികളിലെത്തിക്കുന്ന മാലിന്യം നെൽവയലുകളിലും തോടുകളിലും തള്ളുന്നത് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും പരിഹാരമില്ലാതെ വന്നതോടെയാണ് കർഷകർ കളക്ടർക്ക് പരാതി നൽകിയത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിരുന്നതായി കർഷകർ പറയുന്നു മൂന്നാഴ്ച പിന്നിട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല ഇതിനിടെ ഒട്ടേറെ തവണ പാടത്ത് മാലിന്യം തള്ളി മലപ്പുറം ജില്ലയിൽ നിന്നാണ് മാലിന്യം കൊണ്ടുവരുന്നതെന്നാണ് സൂചന സെപ്റ്റിക് ടാങ്ക് ശുചീകരിക്കുന്നതിനെ കരാറെടുത്ത ഏജൻസികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു വലിയ സ്വാധീനമുള്ള ഇവർക്കെതിരെ നടപടിയ്ക്ക് അധികൃതർ മടിക്കുകയാണെന്നും ആരോപണമുണ്ട് രാസവസ്തു ചേർത്ത മാലിന്യം നെൽകൃഷിക്ക് കടുത്ത ഭീഷണിയാണെന്നും വിളവിൽ ഇത്തവണയുണ്ടായ കുറവ് മാലിന്യം കലർന്ന വെള്ളം നെൽവയലിൽ എത്തിയതുകൊണ്ടാണെന്നും കർഷകർ പറയുന്നു നെല്ലിന്റെ നിറത്തിലും മാറ്റം സംഭവിച്ചു കടവല്ലൂർ പാടത്തെ തോട്ടിലവശേഷിക്കുന്ന വെള്ളം മാലിന്യം കലർന്ന് കറുപ്പ് നിറത്തിലായി ഈ അവസ്ഥ തുടർന്നാൽ കടവല്ലൂർ പാടത്തിന്റെ ജൈവവ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്ക കർഷകർക്കുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് ആർത്താറ്റ കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോർ സ്ലീബ ഒസ്താത്യോസ്ലീബാബാവയുടെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മ പെരുന്നാളിന് കുടിയേറി മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഫാദർ ജിജോ വർഗീസ് പാക്കുന്നേൽ ഫാദർ ബിജു മുങ്ങാകുന്നേൽ ഫാദർ റെജി മാത്യു ചിറയിൽ എന്നീ വൈദിക ശ്രേഷ്ഠർ പ്രഘോഷണം നടത്തും മാർച്ച് ഇരുപത്തിനാലിനാണ് ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സിംഹാസന പള്ളികളുടെ ചുമതല വഹിക്കുന്ന മോർ ദിയസ്കോറോസ് കുര്യാക്കോസ് മെത്രാപൊലിത്ത യാക്കോബായ സുറിയാനി സഭയുടെ സുന്നഹദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസനാധിപനുമായ മോർ തിമോത്തിയോസ് തോമസ് മെത്രാപൊലിത്ത എന്നിവർ പ്രധാന കാർമ്മികത്വം വഹിക്കും ഫാദർ ബാബു ജോസഫ് സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ ട്രസ്റ്റിമാരായ ചാക്കോ ജോർജ് പനക്കൽ റെന്നി വടക്കേ തലയ്ക്കൽ സെക്രട്ടറി വർഗീസ് തറയിൽ ട്രഷറർ ഗ്രിഗറി പനക്കൽ പെരുന്നാൾ കൺവീനർ ജെറിൻ വർഗീസ് എന്നിവർ നേതൃത്വം നൽകും എരുമപ്പെട്ടി കുന്നത്തേരി റെഡ്വിംഗ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ആര്യ ഐ കെയറിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തുലാൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് എം കെ മണികണ്ഠൻ അധ്യക്ഷനായി സെക്രട്ടറി കെ കെ രാഗേഷ് സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി ദേവസി മുൻ വാർഡ് മെമ്പർ റോസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് മെമ്പർമാരായ അരുൺ ഷമീർ സുജിത്ത് രാജീവ് എന്നിവർ നേതൃത്വം നൽകി മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കാതോലിക ദിനം ആഘോഷിച്ചു വിശുദ്ധ കുർബാന മധ്യേ സഭയ്ക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തി കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ സക്കറിയ കൊളനൂർ കാതോലിക്കാ ദിന പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കാതോലിക്ക മംഗളകാനം ശേഷം മധുര വിതരണവും ഉണ്ടായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി വിശ്വാസ പ്രഖ്യാപന വാഹന വിളംബര റാലിക്ക് സ്വീകരണം നൽകി കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സ്ലീബാമോർ ഒസ്താത്തിയോസ് ഒസ്താത്തിയോസ്ബാവിയുടെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര റാലിയാണ് ചാലിശ്ശേരിയിലെത്തിയത് റാലിയെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് ധൂപപ്രാർത്ഥന നടത്തി വൈദികരായ ഫാദർ സിജി മാത്യു ഫാദർ ജിബിൻ ചാക്കോ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ഫാദർ എൽദോസ് ചിറക്കുഴൽ എന്നിവർ സംസാരിച്ചു ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായി ആർത്താറ്റുപള്ളിയിലേക്കുള്ള വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര മാർച്ച് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ചാലിശ്ശേരി യാക്കോബായ സൂറിയാനി പള്ളിയിൽ നിന്ന് ആരംഭിക്കും പരിപാടികൾക്ക് വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ ട്രസ്റ്റി സി യു ശലമാൻ സെക്രട്ടറി ടൈറ്റസ് മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി അബുദാബി കെ എം സി സി പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി മായൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മൊയ്തുണ്ണി അധ്യക്ഷനായിരുന്നു റമളാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം അബുദാബി കെ എം സി സി ഗുരുവായൂർ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി ലത്തീഫ് കാര്യടത്ത് നിർവഹിച്ചു പഞ്ചായത്ത് ഭാരവാഹികളായ ഹുസൈൻ വലിയ ഗത്ത് സി എം ഗഫൂർ ഷക്കീർ പുളയ്ക്കൽ പഞ്ചായത്ത് മെമ്പർ കെ എച്ച് ആബിദ് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് അഷ്റഫ് ചൊലയിൽ ടി കെ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു വിശുദ്ധ റമദാനിന്റെ ഭാഗമായി വിസ്ഡം സ്റ്റുഡന്റ് കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അൻസാർ സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നോമ്പുകാരായ യാത്രക്കാർക്ക് ഇഫ്താർ കിറ്റ് വിതരണം തുടങ്ങി പഴവർഗ്ഗങ്ങൾ പൊരിക്കടികൾ ഈത്തപ്പഴം മിനറൽ വാട്ടർ തുടങ്ങിയവ അടങ്ങിയ നൂറോളം കിറ്റുകളാണ് ദിനം പ്രതി വിതരണം ചെയ്യുന്നത് നോമ്പ് മുപ്പത് വരെ വിതരണം ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂരം യാത്ര ചെയ്യുന്ന ബസ്സുകളിലും ഓട്ടോ കാർ യാത്രികർക്കുമാണ് നോമ്പുതുറക്കിറ്റ് വിതരണം ചെയ്യുന്നത് നോമ്പുകാരല്ലാത്ത നിർധന സഹോദര സമുദായങ്ങൾക്കും കിറ്റ് നൽകുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഇസ്സാൻ അഹമ്മദ് വിതരണ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി മുഹസിൻ മുബാറക് ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ആദിൽ സാദിഖ് അലി എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ പ്രതിഭ കലാമേഖലകളിൽ മികവ് പുലർത്തിയവരെ സ്റ്റാർ ഗ്യാങ് വടക്കേകോട്ടൂലിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി അനുമോദിച്ചു ക്ലബ്ബങ്കണത്തിൽ നടന്ന ചടങ്ങ് ജി ബ്ലസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലാ സംഘം കടവലൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ എം കെ ലക്ഷ്മണൻ അധ്യക്ഷനായി സിവിൽ പോലീസ് ഓഫീസർ ടി എം കബീർ ജീവകാരുണ്യ പ്രവർത്തകൻ ഷിബു കോട്ടോൽ സ്റ്റാർ ഗ്യാങ് സെക്രട്ടറി കെ കെ നിഖിൽ മുൻ പ്രസിഡന്റ് എം സി അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എം എസ് സി മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ പി റിയാറോയ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ജിസ്റ്റി പി ജോർജ് ആയിരത്തെട്ട് ക്ഷേത്രമേളങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു മേള കലാകാരൻ കുരഞ്ഞൂർ രതീഷ് ഗോവിന്ദൻ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ എം എൽ അമേയ സ്കൂൾ തലത്തിൽ ഹാൻഡ് റൈറ്റിംഗ് പോസ്റ്റർ രചനയിൽ മികവ് പുലർത്തിയ എം വി ദക്ഷൻ എന്നിവരെയാണ് അനുമോദിച്ചത് സ്റ്റാർ ഗ്യാങ് ട്രഷറർ പി ജെ സിജോ വൈസ് പ്രസിഡന്റ് എം എ വിവേക് ജോയിന്റ് സെക്രട്ടറി എം എസ് സുധീഷ് മുൻ ഭാരവാഹികളായ പി എ അനൂപ് എം എം അശ്വിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് കുന്നകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ കാതോലിക്കാ ദിനം ആചരിച്ചു വികാരി ഫാദർ ജിസ് ജോൺസൺ പതാക ഉയർത്തി കൈസാനി ഷെറിൻ പോൾ കാതോലിക്കാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കമ്മിറ്റി മെമ്പർമാരും ഇടവക ജനങ്ങളും പങ്കെടുത്തു യോഗയിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന സന്ദേശത്തോടെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സൗജന്യ യോഗാ പരിശീലനം വേലൂരിൽ ആരംഭിച്ചു പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് കെട്ടിടത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി യോഗാ പരിശീലകനും യോഗാ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ എ കെ ശശി മുഖ്യപ്രഭാഷണം നടത്തി യോഗപഠിതാവും പ്രമുഖ നാടക കലാകാരനുമായ പ്രബലൻ വേലൂർ ചടങ്ങിന് നന്ദി പറഞ്ഞു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ആതുരസേവനങ്ങൾക്കായി ഏർപ്പെടുത്തിയ സഹചാരി റിലീഫ് സെല്ലിന്റെ ഭാഗമായി പെരുമ്പിലാവ് മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ ശാഖകളിൽ ഫണ്ട് സമാഹരണം നടത്തി കടവല്ലൂർ കൊരട്ടിക്കര കരിക്കാട് കൊത്തള്ളിക്കര മണിയറക്കോട് പള്ളിക്കുളം പരുവക്കുന്ന് ആൽത്തറ കോട്ടൂൽ പെരുമ്പിലാവ് സെന്റർ എന്നിവിടങ്ങളിൽ നടത്തിയ ഫണ്ട് സമാഹരണത്തിന് വിവിധ യൂണിറ്റ് പ്രവർത്തകരും മേഖലാ ഭാരവാഹികളും നേതൃത്വം നൽകി മസ്ജിദുകൾ കേന്ദ്രീകരിച്ചും വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രവർത്തകർ ഫണ്ട് സമാഹരണം നടത്തിയത് പരിപാവനമായ ഗുരുവായൂർ ക്ഷേത്ര നഗരിക്ക് തിലകച്ചാർത്തായി പേരകത്ത് എ കെ സി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു ഓവുങ്ങൽ മല്ലാട് റോഡിൽ വാഴുപ്പള്ളി എ യു പി സ്കൂളിനു സമീപമാണ് മനോഹരമായി ഇരുനിലകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച എ കെ സി കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചത് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ഷെഫീന ഷാനിർ മുൻ കൌൺസിലർ ആന്റോ തോമസ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി എസ് പ്രേമാനന്ദൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച എ കെ സി കോംപ്ലക്സിൽ പത്ത് കടമുറികളാണ് ഉള്ളത് വ്യാപാര സ്ഥാപനങ്ങൾ ഓഫീസ് റൂമുകൾ എന്നിവയ്ക്ക് അനുയോജ്യമായ കടമുറികൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകും സർക്കാർ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് നിർമ്മിച്ച എ കെ സി കോംപ്ലക്സിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യവും ലഭ്യമാണ് ശുദ്ധമായ കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് അനുയോജ്യമായ കടമുറികൾ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഏതാനും ദിവസത്തേക്ക് ലഭ്യമാണെന്ന് ഉടമ ചന്ദ്രശേഖരൻ അയിനുപ്പള്ളി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വരൾച്ചയുടെ വർധിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹജീവികൾക്ക് ജീവജലം നൽകുക എന്ന പദ്ധതിയുടെ ഭാഗമായി പോകുളം സേവാഭാരതി തണ്ണീർകുടങ്ങൾ സ്ഥാപിച്ചു തണ്ണീർകുടം പദ്ധതിയുടെ പോർക്കുളം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി എൻ ഷാജി തോമസ് നോങ്ങല്ലൂരിൽ നിർവഹിച്ചു പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുധേഷ് എം എ ജോയിന്റ് സെക്രട്ടറി മണിക്കുട്ടൻ രക്ഷാധികാരികളായ കെ കെ വേണു അരുൺ കളത്തിൽ സെക്രട്ടറി ശ്രീകാന്ത് പണിക്കർ ട്രഷറർ ഷിജു പി എ പ്രദീപ് കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പദ്ധതിയുടെ ബോധവൽക്കരണാർത്ഥം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണ്ണീർകുടങ്ങൾ സ്ഥാപിച്ചു ഷൈജു കണ്ടിരുത്തി ചന്ദ്രമോഹനൻ റോയ് മുട്ടത്ത് സതീഷ് അനന്തു എം എ പ്രേമൻ കെ കെ സോമൻ എന്നിവർ വിവിധ ഇടങ്ങളിലായി നേതൃത്വം നൽകി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊന്നാനി ചാപ്റ്റർ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് സംഘടിപ്പിച്ചു എം ഐ ബി എഡ് കോളേജിലെ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് കോളേജ് പ്രിൻസിപ്പാൾ അജിത ഉദ്ഘാടനം ചെയ്തു കരാട്ടെ മാസ്റ്ററും ചാവക്കാട് ഡ്രാഗൺ കരാട്ടെ ക്ലബ് ചീഫ് ഇൻസ്ട്രക്ടറുമായ സെൻസായ് മുഹമ്മദ് സാലി പരിശീലന ക്ലാസ് എടുത്തു ജെ സി ഐ പൊന്നാനി ചാപ്റ്റർ ഗ്രോത്ത് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് റസീല ഫർസിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബിലെ മെമ്പർമാർ അവതരിപ്പിച്ച കരാട്ടെ പ്രദർശനവും ഉണ്ടായിരുന്നു ജെസിഐ പൊന്നാനി പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഏരിയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സ്പോൺസറിംഗ് ചാപ്റ്റർ മുൻ പ്രസിഡന്റ് സുഭാഷ് നായർ എന്നിവർ പങ്കെടുത്തു ചരമം അഞ്ഞൂർ കണ്ണനായ്ക്കൽ കുര്യാക്കു മകൻ ദേവസി നിര്യാതനായി എൺപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അഞ്ഞൂർ കത്തോലിക്കാ പള്ളി സെമിത്തേരിയിൽ നടക്കും ലില്ലിയാണ് ഭാര്യ ആൻഡോ ജസ്റ്റിൻ എന്നിവർ മക്കളാണ് പുനീർകുളം ചമ്മന്നൂർ അറക്കൽ പരേതനായ ഉമ്മർകുട്ടി ഹാജി ഭാര്യ പുത്തൻ വീട്ടിൽ റുക്കിയ ഹജ്ജുമ നിര്യാതയായി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഖബറടക്കം ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ നടത്തി ഹഫ്സ അസ്മ സുബൈർ ആയിഷ എന്നിവർ മക്കളാണ് തയ്യൂർ പുത്തൻപീടികയിൽ വീട്ടിൽ ഹൈദ്രോസ് നിര്യാതനായി അമ്പത്തെട്ട് വയസ്സായിരുന്നു ഖബറടക്കം നടത്തി റംലത്ത് ഭാര്യയും ഹംസത്ത് ലൈലത്ത് ഷൌക്കത്ത് എന്നിവർ മക്കളുമാണ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂര് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കെ മുരളീധരനും വി എസ് സുനിൽകുമാറും ശേഷം ഡൽഹിയിലെ നേതാവാരെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ മേഖലയിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങളും സജീവം കനത്ത മീനച്ചൂടിലും വിശ്വാസമന്ത്രം ചൊല്ലി ആയിരങ്ങൾ പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്നു തൃശൂർ അതിരൂപതയുടെ ഇരുപത്തിയേഴാമത് പാലയൂർ മഹാതീർത്ഥാടനം ഭക്തിനിർഭരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂട്ടിക്കിടക്കുന്ന സ്ഥിതി ഇപ്പോഴും രജിസ്ട്രേഷൻ പ്രവൃത്തികൾ നടക്കുന്നത് പഴയ കെട്ടിടത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം ശക്തം ഇതോടെ ഈ വാർത്താ ബുളറ്റിൽ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക നമസ്കാരം